എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സൂര്യജിത്ത്, നെൽപ്പി വിഭാഗം സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ആദ്യ ചാപ്റ്ററായ യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ അവസാനത്തെ കുറച്ച് ഭാഗങ്ങളാണ്. നമ്മൾ നേരത്തെ രണ്ട് ക്ലാസ് എടുത്തിരുന്നു, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഈ പാഠത്തിന്റെ എടുത്തതാണ്. പാഠത്തിന്റെ മുക്കാൽ ഭാഗത്തുള്ള നമ്മൾ തീർന്നു വെച്ചേക്കുക. അടുത്ത കുറച്ച് ഭാഗം കൂടി ഉള്ളത് ഈ പാഠത്തിൽ നമ്മൾ ആദ്യം ജസ്റ്റ് എന്ന് പറഞ്ഞു, അതായത് ആദ്യം തൊട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ ജസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് പറഞ്ഞു. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ എസ്റ്റുവൈൽ ക്യാപിറ്റൽ ആയിരുന്നു ഏതെന്ന് പറയുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചും കോൺസ്റ്റാന്റിനോപ്പിളിന്റെ നാല് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിൽ കീഴടക്കിയ രാജ്യമായിരുന്നു തുർക്കി എന്നാണ്. 1453 തുർക്കികൾ ആരെ കീഴടക്കുന്നു? കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടും അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള സ്കോളേഴ്സ്, പണ്ഡിതന്മാരും ആർട്ടിസൻസ്, ചിത്രകാരന്മാരും റൈറ്റേഴ്സ്, എഴുത്തുകാരും എല്ലാം എങ്ങോട്ട് പോകുന്നു? ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, ഇറ്റലിയിലേക്ക് പലായനം ചെയ്യുന്നു. അങ്ങനെ ഇറ്റലിയിൽ ചെന്ന് അവർ എന്ത് ചെയ്യുന്നു? അവിടുന്ന് അവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതങ്ങൾ വെച്ച് അവർ എന്ത് ചെയ്യുന്നു? കഥകളും കവിതകളും അതുപോലെ നോവലുകളും ഗ്രന്ഥങ്ങളും ഒക്കെ, പോയട്രി വർക്സും ഒക്കെ അവർ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. അങ്ങനെ അവിടുത്തെ സാധാരണക്കാരായ ജീവിതത്തെ കുറിച്ച് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജുകളിലേക്കും ഭാഷകളിലും അവർ എന്ത് ചെയ്യുന്നു? പുസ്തകങ്ങളും രചനകളും ഒക്കെ നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ, അല്ലെങ്കിൽ ഇറ്റലിയിൽ ഒരു പുതിയൊരു ആശയം ഉടലെടുക്കുന്നു. അതിനെയാണ് നമ്മൾ റിഫോർമേഷൻ എന്ന് പറയുന്നത്. A new awakening in all spheres of human life became visible in Europe. യൂറോപ്പിലെ മനുഷ്യജീവിതത്തിൽ ഉണ്ടായ പുതിയൊരു ഉണർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിനൈസൻസ് എന്ന ആശയം കൊണ്ട് ഉത്തരവാദിത്തം. റിനൈസൻസ് പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചത് റിനൈസൻസ് പല മേഖലകളിലുള്ള റിനൈസൻസ്, റിനൈസൻസ് എന്നാൽ നവോത്ഥാനം അല്ലെങ്കിൽ മാറ്റം, പല മേഖലകളിലുള്ള റിനൈസൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നീട് ആദ്യം നമ്മൾ റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ പഠിച്ചു. റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഫാദർ ഓഫ് വേൾഡ് റിനൈസൻസ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കിനെയാണ്. പെട്രാർക്കിന്റെ പ്രധാനപ്പെട്ട പുസ്തകമായിരുന്നു സെക്രട്ടം. ഏതാണ് സെക്രട്ടം? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് നമ്മൾ കുറച്ച് എഴുത്തുകാരെയൊക്കെ പരിചയപ്പെട്ടു. റിനൈസൻസ് ഇൻ ആർട്ടിലേക്ക് വന്നു. ആർട്ടിലേക്ക് വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രകാരനായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരകളായിരുന്നു ഏതൊക്കെ? മൊണാലിസയും ലാസ്റ്റ് സപ്പറും. പിന്നീട് നമ്മൾ റിനൈസൻസ് ഇൻ ആർട്ട് കഴിഞ്ഞ നമ്മൾ റിനൈസൻസ് ഇൻ ആർക്കിടെക്ട് അല്ലെങ്കിൽ സ്ക്ലപ്ചറിലേക്ക് വന്നു. അവിടെയും നമ്മൾ ഗെറ്റാമലാറ്റയും ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്പിറ്ററെയും പരിചയപ്പെട്ടു. പിന്നീട് നമ്മൾ റിനൈസൻസ് ഇൻ അതുപോലെ സയൻസിലേക്ക് വന്നു. നമ്മൾ എർത്തിന്റെ സെന്റർ അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ സണ്ണാണെന്നും അതിനെ പ്രൂവ് ചെയ്ത ഗലീലിയോ ഗലീലിയും ഗലീലിയോ ഗലീലി കണ്ടുപിടിച്ച ടെലിസ്കോപ്പിനെ കുറിച്ചും പഠിച്ചു. പിന്നീട് നമ്മൾ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ച ജോഹന്നേസ് ഗുട്ടൻബർഗ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇത്രയുമായിരുന്നു റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ, റിനൈസൻസ് ഇൻ ആർട്ട്, റിനൈസൻസ് ഇൻ ആർക്കിടെക്ട്, റിനൈസൻസ് ഇൻ സയൻസ്. ഇത്രയും പറഞ്ഞു. ഇനി നമ്മൾ പുതിയൊരാശയത്തിലേക്ക് പോവുകയാണ്. അതിനെയാണ് റിഫോർമേഷൻ എന്നതുകൊണ്ട് പറയുന്നത്. എന്താണ് റിഫോർമേഷൻ? അല്ലെങ്കിൽ മതനവീകരണം. എന്താണ് റിഫോർമേഷൻ അല്ലെങ്കിൽ മതനവീകരണം? എന്താണെന്ന് നോക്കിക്കോ. റിഫോർമേഷൻ, ദ റിഫൈൻമെന്റ് അണ്ടർവെന്റ് ബൈ ദ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഇൻ ദ 16th സെഞ്ചുറി ഈസ് നോൺ ആസ് ദ റിഫോർമേഷൻ. അതായത് 16th നൂറ്റാണ്ടിൽ, എന്താണ്, 16th സെഞ്ചുറിയിൽ എവിടെ? യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റി, ക്രൈസ്തവ സഭകൾ എവിടെയാണ്? 16th നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭകളിൽ ഉടലെടുത്ത ഒരു റിഫൈൻമെന്റ്. എന്താണ് റിഫൈൻമെന്റ്? പരിഷ്കാരം അല്ലെങ്കിൽ സംസ്കാരം എന്നൊക്കെ പറയുന്നത് പോലെ, സംസ്കാരം എന്നോ പരിഷ്കാരം എന്നോ പറയാം. എന്താണ്? അതായത് 16th നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭകളിൽ ഉടലെടുത്ത ഒരു പരിഷ്കാരത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഫോർമേഷൻ. അതായത് റിനൈസൻസ് നമ്മൾ ഇത്രയും പറഞ്ഞില്ലേ. അപ്പൊ റിനൈസൻസ് എവിടെയും വന്നു? മതങ്ങൾക്കിടയിലും, അതായത് കാസ്റ്റ് റിലീജിയൻ ഇടയിലും എന്ത് വരുന്നു? റിഫോർമേഷൻ, മാറ്റങ്ങൾ സംഭവിച്ചു. അതിന്റെ ഭാഗമായിട്ട് 16th നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭകളിൽ, ക്രിസ്ത്യാനിറ്റിയിൽ എന്ത് സംഭവിച്ചു? പുതിയൊരു പരിഷ്കാരം. അവിടുത്തെ അതുപോലെ നിലനിന്ന സിസ്റ്റംസ് എല്ലാം മാറി പുതിയൊരു പരിഷ്കാരം അവിടെ ഉണ്ടായി. പുതിയൊരു എന്തുണ്ടായി? റിഫൈൻമെന്റ് ഉണ്ടായി. അതിനെയാണ് മക്കളെ റിഫോർമേഷൻ എന്ന് പറയുന്നത്. എന്ന് പറയുന്നു റിഫോർമേഷൻ അല്ലെങ്കിൽ മതനവീകരണം എന്ന് പറയുന്നു. അപ്പൊ റിഫോർമേഷൻ എന്നാണ് 16th സെഞ്ചുറിയിൽ എവിടെ? യൂറോപ്പിലെ ക്രൈസ്തവ സഭകളിൽ ഉണ്ടായ ഒരു പരിഷ്കാരത്തെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത്? റിഫോർമേഷൻ എന്നതുകൊണ്ട് പറയുന്നത്. റിഫോർമേഷന്റെ ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മാർട്ടിൻ ലൂതർ. ആരാണ് മക്കളെ? മാർട്ടിൻ ലൂതർ ആയിരുന്നു റിഫോർമേഷൻ നയിച്ചത്. അപ്പൊ റിഫോർമേഷൻ മതനവീകരണം എന്ന ആശയത്തിന് മുൻതൂക്കം നൽകി ആ ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മാർട്ടിൻ ലൂതർ ആയിരുന്നു. ആരായിരുന്നു? മാർട്ടിൻ ലൂതർ. എവിടെയാണ് തുടങ്ങിയെന്ന് വെച്ചാൽ ജർമ്മനിയിലായിരുന്നു. എവിടെയായിരുന്നു?
ജർമ്മനി യൂറോപ്പിലാണ്, അതായത് യൂറോപ്പിൽ, യൂറോപ്പ് എന്ന് പറയുന്ന എന്താ കോണ്ടിനെന്റിൽ ജർമ്മനിയിലായിരുന്നു ഇത് തുടങ്ങിയത്, ഈ റിഫോർമേഷൻ. ഇത്രയും കാര്യങ്ങൾ ഓർക്കേണ്ടല്ലോ. റിഫോർമേഷൻ ലീഡർ ആരാണെന്ന് വെച്ചാൽ ആരുടെ പേര് പറയണം? മാർട്ടിൻ ലൂതർ. ഹൂ വാസ് ദ ലീഡർ ഓഫ് റിഫോർമേഷൻ എന്ന് ചോദിച്ചാൽ ആരാണ്? മാർട്ടിൻ ലൂതർ ആണ്. എവിടെയാണ് റിഫോർമേഷൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലാണ്. എവിടെയാണ്? ജർമ്മനി. അപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ, എന്താണെന്ന് മനസ്സിലായോ? റിഫോർമേഷൻ എന്താണ്? റിഫോർമേഷൻ ദ റിഫൈൻമെന്റ് അണ്ടർവെന്റ് ബൈ ദ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഇൻ ദ 16th സെഞ്ചുറി ഈസ് നോൺ ആസ് റിഫോർമേഷൻ. റിഫോർമേഷൻ മനസ്സിലായല്ലോ. റിഫോർമേഷന് ശേഷം നമ്മൾ പിന്നീട് അടുത്ത പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. എന്താണ് മക്കളെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവം? എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? ഈ റിനൈസൻസിന്റെയും റിഫോർമേഷന്റെയും ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടായല്ലോ. ഈ കണ്ടുപിടുത്തങ്ങൾ ഇൻവെൻഷൻസിന്റെ ഭാഗമായിട്ട് ഉണ്ടായ നമ്മുടെ ഇൻഡസ്ട്രിയൽ വ്യവസായ മേഖലയിലുണ്ടായ മാറ്റത്തെയാണ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയും. നോക്കിക്കോ. അപ്പൊ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ദ റിനൈസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് ന്യൂ മെഷീൻസ് വിച്ച് ബ്രോട്ട് എബൌട്ട് ഇമ്മൻസ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് വലിയൊരു പോയിന്റ് അല്ല, വളരെ ചെറിയൊരു കാര്യമാണ് നീട്ടി പറഞ്ഞേക്കാം. നോക്കിയേ, ദ റിനൈസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, സയൻസ് മേഖലയിൽ ഉണ്ടായ മാറ്റം അല്ലെങ്കിൽ നവോത്ഥാനം എന്തിന് കാരണമായത്? അത് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് ന്യൂ മെഷീൻസ്. പുതിയ പുതിയ മെഷീൻസ് ഉണ്ടല്ലോ, പുതിയ പുതിയ മെഷീൻസ് കണ്ടുപിടിക്കാൻ ഏത് കാരണമായി? റിനൈസൻസ് കാരണമായി. മനസ്സിലായോ? നമ്മുടെ സയൻസ് മേഖലയിൽ ഉണ്ടായ ഒരുപാട് റിനൈസൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ ഇടയായി. അത് ആ കണ്ടുപിടിച്ച മെഷീൻസ് എന്ത് ചെയ്തൊക്കെ? വിച്ച് ബ്രോട്ട് അബൌട്ട് ഇമ്മൻസ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന മേഖല. നമ്മൾ പറഞ്ഞല്ലോ, ഒരു മെഷീൻ പുതിയ ഒരുപാട് ഒരു 10 ജോലിക്കാർ ഒരുമിച്ച് ചെയ്യുന്ന ജോലി ഒരു മെഷീൻ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് വേണം ചെയ്ത് തീർക്കാൻ പറ്റത്തില്ലേ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? പുതിയ പുതിയ മെഷീനുകൾ കണ്ടുപിടിച്ചതിന്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രീസിൽ, വ്യവസായ ശാലകളിലൊക്കെ എന്തുണ്ടായി? പ്രൊഡക്ഷൻ കൂടി, അവിടുത്തെ ഉൽപാദനം എന്ത് ചെയ്തു? കൂടി. അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഫസ്റ്റ് പോയത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാകാൻ കാരണം എന്താണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിനൈസൻസ് ആണ്. റിനൈസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, സയൻസ് മേഖലയിലുണ്ടായ, ശാസ്ത്ര മേഖലയിലുണ്ടായ നവോത്ഥാനം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തിന് വഴിതിരിച്ചു? പുതിയ മെഷീനുകളുടെ കണ്ടുപിടുത്തത്തിലേക്ക് വഴിതിരിച്ചു. ആ മെഷീനുകൾ കണ്ടുപിടിച്ചതിന്റെ ഭാഗമായിട്ട് എന്ത് കൂടി? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം കൂടി. അപ്പൊ നോക്കിക്കോ മക്കളെ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് പറഞ്ഞത്. പിന്നെ ഒന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായിട്ട് പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? കൂടി. നോക്കിയേ, സച്ച് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ അഷ്വേർഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അതായത് പ്രൊഡക്ഷനിലുണ്ടായ, ഉൽപാദനത്തിലുണ്ടായ അങ്ങനെ ഉണ്ടായ മാറ്റങ്ങളുണ്ടല്ലോ, മെഷീൻസ് കണ്ടുപിടിച്ചതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടായ മാറ്റങ്ങൾ എന്തിലേക്ക് നയിച്ചു? ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് നയിച്ചു. എന്തിലേക്ക് നയിച്ചു? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അതായത് മെഷീൻസ് കണ്ടുപിടിച്ചതിന്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ അല്ലെങ്കിൽ യൂറോപ്പിലെ വ്യവസായ ശാലകളിലുണ്ടായ പ്രൊഡക്ഷൻ ഉൽപാദനത്തിലുണ്ടായ മാറ്റം എന്തിലേക്ക് നയിച്ചു? ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് നയിച്ചു. ഇത് നോക്കിയേ, ഇറ്റ് ബിഗാൻ ഇൻ ഇംഗ്ലണ്ട്. എവിടെയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങിയത്? ഇംഗ്ലണ്ടിലാണ്. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. എവിടെയാണ് മക്കളെ? ഇംഗ്ലണ്ടിലാണ് ഇൻഡസ്ട്രിയൽ. അപ്പൊ റിഫോർമേഷൻ എവിടെയാണ് തുടങ്ങിയത്? ഓർമ്മയുണ്ട്, ഇവിടെ ജർമ്മനിയിലും. അതുപോലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എവിടെയാണ്? ഇംഗ്ലണ്ടിലുമാണ്. എവിടെയാണ്? ഇംഗ്ലണ്ടിലുമാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആയല്ലോ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മനസ്സിലായി, റിഫോർമേഷനുമാണ് ഇന്ന് ചെറുതായിട്ട് പഠിപ്പിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഈ സയൻസ് മേഖലയിലുണ്ടായി ഇങ്ങനെ പ്രൊഡക്ഷനുകൾ കൂടി ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലൊക്കെ എത്തില്ലേ, അതിന് കാരണമായ കുറച്ച് കണ്ടുപിടുത്തങ്ങളുണ്ട്, കുറച്ച് ഇൻവെൻഷൻസ്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാവേ. നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് കാരണമായ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവ സമയത്തുണ്ടായ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടുപിടിച്ച ആദ്യത്തെ കണ്ടുപിടുത്തമായിരുന്നു, പ്രധാനപ്പെട്ടതും ആദ്യത്തെ കണ്ടുപിടുത്തമാണ് ഫ്ലൈയിങ് ഷട്ടിൽ. എന്താണ് ഫ്ലൈയിങ് ഷട്ടിൽ? ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ. ആരാണ്? ജോൺ കെ ആണ്. എന്ത് കണ്ടുപിടിച്ചത് മക്കളെ? ഫ്ലൈയിങ് ഷട്ടിൽ. നിങ്ങൾ ആ പടത്തിന് അത് കാണുന്നുണ്ട്, നോക്കിക്കോ. ഒരു ബോക്സ് പോലെ വലിച്ചിട്ടേക്കുന്നില്ലേ? രണ്ടാമത്തെയാണ് സ്പിന്നിങ് ജെന്നി. എന്താണ് സ്പിന്നിങ് ജെന്നി? എന്താണ് സ്പിന്നിങ് ജെന്നി? കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് കണ്ടുപിടിച്ചൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നു സ്പിന്നിങ് ജെന്നി. അടുത്ത മൂന്നാമത്തെയാണ് സ്റ്റീം എഞ്ചിൻ. ഏതാണ്? ആഭ്യന്തരം എന്ന് പറയത്തില്ല നമ്മൾ, അതാണ് സ്റ്റീം എഞ്ചിൻ. സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ആരാണ് മക്കളെ? ജെയിംസ് വാട്ട് കണ്ടുപിടിച്ചതാണ് ഏത്? സ്റ്റീം എഞ്ചിൻ അല്ലെങ്കിൽ ആഭ്യന്തരം. അടുത്തയാണ് മക്കളെ ലോക്കോമോട്ടീവ്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചതാണ് ജോർജ് സ്റ്റിഫൻസൺ. ആരാണ്? ജോർജ് സ്റ്റിഫൻസൺ. ജോർജ് സ്റ്റിഫൻസൺ കണ്ടുപിടിച്ചത് എന്താണ്? ലോക്കോ. അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് കാലഘട്ടത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട നാല് കണ്ടുപിടുത്തങ്ങളാണ്: ഒന്ന് ഫ്ലൈയിങ് ഷട്ടിൽ, രണ്ട് സ്പിന്നിങ് ജെന്നി, മൂന്ന് സ്റ്റീം എഞ്ചിൻ, നാല് ലോക്കോമോട്ടീവ്. ഇത്രയുമാണ് എന്ത് ചെയ്ത ഐസൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആ പാഠം എന്ത് ചെയ്തു? അവസാനിച്ചു. അപ്പൊ എന്ത് ചെയ്യുക?
അടുത്ത എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ മനസ്സിലായാലോ. ഒന്നാമത്തെ പാഠത്തിൽ യൂറോപ്യൻ ട്രാൻസിഷൻ അല്ലെങ്കിൽ നവോത്ഥാനത്തെ കുറിച്ച് യൂറോപ്പിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമായിരുന്നു ഇത് ഒന്നാമത്തെ പാഠം. ഈ പാഠത്തിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ആറും ഏഴും ചാപ്റ്ററുകളായിട്ട് പഠിക്കുന്നുണ്ട്. അതായത് റിനൈസൻസ് ഇൻ വേൾഡ് മാത്രമേ ഉള്ളൂ. റിനൈസൻസ് ഇൻ ഇന്ത്യ ഉണ്ട്, റിനൈസൻസ് ഇൻ കേരളയുണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഓരോ ചാപ്റ്ററായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും പിന്നീട് ഓരോ പാഠഭാഗങ്ങളായിട്ട് പഠിക്കുന്നതിന്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ പാഠത്തിലുള്ളത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ ചാപ്റ്ററായിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.